കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിസാരിക പരാമർശത്തിനെതിരെയാണ് സരിത എസ് നായർ വനിതാ കമ്മീഷനും ഡി ജി പിക്കും പരാതി നൽകിയത്. തന്നെയും കുടുംബത്തെയും അപമാനിച്ചതിന് മുല്ലപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ഇന്ന് ഉച്ചയോടെ വനിതാ കമ്മീഷൻ ഓഫീസിലെത്തിയാണ് സരിത പരാതി നൽകിയത്. ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ത്രീകൾക്ക് മൊത്തമായിട്ടൊന്നും പറയാം, എന്നാൽ എന്നെ തന്നെ ഊന്നിക്കൊണ്ട് ഒരു പരാമർശം നടത്തിയിരുന്നു. അതിൽ വളരെ മോശമായ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് ഞാൻ ഇന്ന് പരാതി കൊടുത്തത്. പരാതികൾക്കൊപ്പം സരിത മുല്ലപ്പള്ളിക്കെതിരെ മാനനഷ്ട കേസും നൽകും. അവരുടെ ഉദ്ദേശം താൻ മരിക്കണമെന്നുള്ളതാണ്. താൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ലെന്നും കെ പി സി സി അധ്യക്ഷ സ്ഥാനം മുല്ലപ്പള്ളി രാജിവെച്ചു പോകുന്നതാണ് നല്ലതെന്നും സരിത കൂട്ടിച്ചേർത്തു. വിക്ടിംസിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം തന്നെയാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിൽക്കുള്ളൂ. ഞാൻ മരിക്കുമെന്നുള്ള പ്രതീക്ഷ അങ്ങനെയൊക്കെ വേണ്ട. എന്തും ലേശമായ വാക്കുകളാണ് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ തോന്നുന്നില്ലേ? അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഒരു കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം രാജിവെച്ചു പോകണം, അതാണ് നല്ലത്. തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പരാതിയുമായി 7 വർഷമായി താൻ അലയുകയാണെന്നും നേതാക്കൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാൻ മുല്ലപ്പള്ളി തയ്യാറായിട്ടില്ലെന്നും സരിത പറഞ്ഞു. സ്ത്രീത്വത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് നേരെ അവര് വല്ലവരും പോരാടുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അന്ന് എവിടെയായിരുന്നു? അന്നും ഈ പറഞ്ഞവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രനില്ലേ, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നില്ലേ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആഭ്യന്തര കയ്യിലിരുന്ന വ്യക്തി എന്തുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ ഒരു തെറ്റ് ചെയ്തു എന്ന് അവരെ മാറ്റി നിർത്തുക പോലും ചെയ്യാതെ എന്റെ അടുത്ത് നടപടിക്ക് എന്നെ മോശമായിട്ട് ചിത്രീകരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അതേസമയം മുല്ലപ്പള്ളിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ലോക്താന്ത്രിക് ജനതാദൾ നേതാവ് സലീം അടവൂർ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.